പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടട്ടെ. അതിരാവിലെ തിരുസന്നിധിയിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട ആത്മീക ആരാധനയിൽ സാക്ഷ്യം വഹിക്കുവാൻ, കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ, കർത്താവിൻ്റെ പാദപീഠത്തിൽ ഒന്നിച്ച് അടുത്തു വന്ന് കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തെ ഉയർത്തുവാൻ, പാട്ടുകൾ പാടി ദൈവത്തിൻ്റെ നാമത്തിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, പ്രാർത്ഥിപ്പാൻ, ദൈവശബ്ദം കേൾക്കുവാൻ, ഈ നല്ല ദിവസത്തിൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിത്തരുന്ന സാവകാശങ്ങൾക്കായി നമുക്ക് ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ജയത്തോടും ദൈവകൃപയോടും കൂടെ ഇന്നത്തെ ദിവസം മുന്നേറുവാൻ എല്ലാ ദൈവമക്കൾക്കും കൃപയും ശക്തിയും ബലവും സ്വർഗം നൽകട്ടെ എന്ന് ദൈവസ്ഥിതിയിൽ പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ നടക്കുന്ന ആത്മീക ആരാധനകൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഗ്രഹത്തിനും നന്മയ്ക്കും അതിലുപരി ദൈവപ്രവൃത്തിക്കും കാരണമാക്കി ദൈവം തീർക്കട്ടെ. പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവമക്കളെ നമുക്കൊന്നിച്ചായിരിക്കാം. ന്യൂയോർക്ക് തുറമുഖത്തേക്ക് അടുത്തു വരുന്ന ഒരു കപ്പലിൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായിരിക്കുന്ന തിയോഡോർ റൂസ്വെൽറ്റ് യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ രണ്ടാഴ്ചത്തെ വന്യമൃഗ വേട്ടയ്ക്ക് കടന്നുപോയി തിരികെ വരികയായിരുന്നു. അതേ കപ്പലിൽ അമേരിക്കയിൽ നിന്നും ആഫ്രിക്കയിൽ കടന്നുപോയി 40 വർഷം അവിടെ താമസിച്ച് പട്ടിണിയും കഷ്ടതയും വേദനകളും നിന്ദകളും ഒക്കെ അനുഭവിച്ചുകൊണ്ട് ദീർഘ 40 വർഷം സുവിശേഷ വേല ചെയ്ത് തിരികെ സ്വന്തം രാജ്യത്തിലേക്ക് മടങ്ങി വരുന്ന ഒരു സാധു മിഷണറിയും ആ കപ്പലിൽ യാത്ര ചെയ്തിരുന്നു. ന്യൂയോർക്ക് തുറമുഖത്ത് ആ കപ്പൽ വന്നടുത്തു. റൂസ്വെൽറ്റ് പ്രസിഡന്റ് ആ കപ്പലിൽ നിന്നും പുറത്തേക്കിറങ്ങി. ആയിരക്കണക്കിന് വരുന്ന ജനങ്ങൾ, തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടം ആ പ്രസിഡന്റിനെ മാലയിട്ടും പൂച്ചെണ്ടുകൾ നൽകിയും വലിയ വരവേൽപ്പ് സ്വീകരണം അദ്ദേഹത്തിന് കൊടുക്കുവാനിടയായി. ദീർഘമണിക്കൂറുകൾ തന്നെ നീണ്ടുനിന്ന ആ സ്വീകരണം, ആ ചടങ്ങുകൾ, ആഘോഷങ്ങൾ ഒക്കെ കഴിഞ്ഞു. ഏറ്റുമൊടുവിൽ 40 വർഷത്തിന് ശേഷം അമേരിക്കയിൽ സൗത്ത് ആഫ്രിക്കയിൽ നിന്നും സുവിശേഷ വേല ചെയ്ത് കഴിഞ്ഞ് അമേരിക്കയിൽ ആ തുറമുഖത്തേക്ക് കടന്നു വരുന്ന ആ സാധു മിഷണറി അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇരുന്ന ചെറിയൊരു ബാഗ് അതും തോളയിലിട്ടുകൊണ്ട് താൻ കപ്പലിൽ നിന്നും പുറത്തേക്ക് വന്നു. തന്നെ സ്വീകരിക്കുവാനോ തനിക്കൊരു കൈ കൊടുക്കുവാനോ തന്നോടൊരു വാക്ക് ചോദിക്കുവാനോ ആ തുറമുഖത്ത് ആരും തന്നെ ഇല്ലായിരുന്നു. രണ്ടാഴ്ചത്തേക്ക് ആഫ്രിക്കയിലേക്ക് മൃഗവേട്ടയ്ക്ക് കടന്നുപോയ റൂസ്വെൽറ്റിനെ സ്വീകരിക്കുവാൻ ആയിരങ്ങൾ തടിച്ചുകൂടി. മഹനീയമായ വരവേൽപ്പ് അദ്ദേഹത്തിന് കൊടുത്തു. ഈ പാവം പിടിച്ച കർത്താവിൻ്റെ ദാസൻ തന്നോട് തന്നെ ചോദിച്ചു, 1-2 വർഷമല്ല, ദീർഘ 40 വർഷം ആഫ്രിക്കയുടെ മണ്ണിൽ കടന്ന് കഷ്ടതകളും വേദനകളും പട്ടിണിയും അനുഭവിച്ച എന്നെ സ്വീകരിക്കുവാൻ ഈ തുറമുഖത്ത് ആരുമില്ലല്ലോ. ആ ഒരു സങ്കടം തൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. അതേസമയം അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ദൈവമക്കളെ ആ ദൈവദാസനോട് ഇങ്ങനെ ഇടപെട്ടു, അല്ലയോ എൻ്റെ ദൈവദാസനെ, എൻ്റെ മകനെ, നീ ഇതുവരെയും നിൻ്റെ സ്വന്തം വീട്ടിൽ, സ്വന്തം ഭവനത്തിൽ നീ ഇതുവരെയും തിരിച്ചെത്തിയില്ല. നീ എന്ന് നിന്റെ സ്വന്തം ഭവനത്തിലേക്ക് തിരിച്ചെത്തുമോ, അന്ന് ഞാൻ നിന്നെ മാനിക്കും, അന്ന് ഞാൻ നിന്നെ സ്വീകരിക്കും, അന്ന് ഞാൻ നിന്നെ പ്രശംസാ കിരീടമണിയിച്ച് ഞാൻ അന്ന് എൻ്റെ ഭവനത്തിലേക്ക് നിന്നെ ആനയിക്കും എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ ഉള്ളത്തോട് സംസാരിക്കുവാൻ ഇടയായി. ആ ശബ്ദത്തിൽ കർത്താവിദാസൻ ബലപ്പെടുവാനിടയായി. ഈ ലോകത്തിൽ ആര് എന്ത് തന്നില്ലെങ്കിലും, ഒരു മാന്യതയും തന്നില്ലെങ്കിലും, ഒരു നല്ല വാക്ക് പ്രോത്സാഹനമായി പറഞ്ഞില്ലെങ്കിലും, എത്രയൊക്കെ കർത്താവിന് വേണ്ടി ചെയ്തിട്ടും നിന്നിട്ടും പ്രവർത്തിച്ചിട്ടും ആരും നമ്മെ മാനിച്ചില്ലെങ്കിലും, ഇന്ന് പകൽക്കാലം ക്ഷീണിച്ചു പോകരുത്. കർത്താവിൻ്റെ വേലയിൽ പുറകോട്ട് പോകരുത്.
കർത്താവ് ഏൽപ്പിച്ച ദൗത്യത്തിൽ നിന്നും ദൈവമക്കളെ ആരും പുറകോട്ട് പോകരുത്, മുമ്പോട്ട് പോകണം. നമ്മെ കാത്തിരിക്കുന്ന ഒരു കിരീടമുണ്ട്, നമുക്ക് വേണ്ടി സ്വർഗം വെച്ചിരിക്കുന്ന ചില നന്മകളുണ്ട്. അത് പ്രാപിക്കുവാൻ, ആ കിരീടം പ്രാപിക്കുവാൻ വാടാത്ത കിരീടം, ജീവന്റെ കിരീടം, പ്രശംസാ കിരീടം, ഇതെല്ലാം സ്വർഗം നമുക്ക് വേണ്ടി വെച്ചിരിക്കുകയാ. ഇവിടെ നമ്മെ ഏൽപ്പിച്ച ദൗത്യം സന്തോഷത്തോടെ പൂർത്തിയാക്ക്. ആരും നമ്മെ മാനിക്കാനില്ലെങ്കിലും മാനിക്കുന്ന ദിനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. കൊരിന്ത്യ ലേഖനം 15:58 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞ് കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർത്തിച്ച് വരുന്നവരായിരിക്കും. കർത്താവിൻ്റെ വേലയിൽ വർത്തിച്ചു വരുവാൻ എല്ലാ പ്രിയമുള്ളവർക്കും ദൈവകൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗീയ കർത്താവേ, മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. അതിരാവിലെ തിരുസന്നിധിയിലെന്ന അനുഗ്രഹിക്കപ്പെട്ട ആത്മീക ആരാധനയിൽ ഞങ്ങൾ ഒന്നിച്ചങ്ങളുടെ മുഖത്തേക്ക് നോക്കുകയാണ്. തുടർന്ന് നടക്കേണ്ട ശുശ്രൂഷകളിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം മഹത്വം ഞങ്ങൾക്ക് വേണ്ടി സ്വർഗം വെളിപ്പെടുത്തും. യേശുവിൻ വിലയേറിയ നാമത്തിൽ തന്നെയും ആമേൻ.